പ്രിയ സുഹൃത്തുക്കളെ, 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് നോവലുകളുടെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോയിൽ ആൻ ബ്രോണ്ടിയുടെ ആഗ്നസ് ഗ്രേ എന്ന നോവലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റ് രണ്ട് സഹോദരിമാരുടെ ആദ്യ നോവലുകൾ ഇറങ്ങിയ 1847-ൽ തന്നെയാണ് ആൻ ബ്രോണ്ടിയുടെ ആദ്യ നോവലായ ആഗ്നസ് ഗ്രേയും പുറത്തു വരുന്നത്. പക്ഷേ ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ പോലെയോ എമിലി ബ്രോണ്ടിയുടെ വതരൻ ഹൈറ്റ്സ് പോലെയോ നിരൂപക ശ്രദ്ധയോ വായനക്കാരുടെ ആകർഷണമോ നേടിയ ഒരു നോവലല്ല ആഗ്നസ് ഗ്രേ. ആൻ ബ്രോണ്ടിയുടെ മറ്റ് ഒരു നോവൽ കൂടിയുണ്ട്, ദ ടെനന്റ് ഓഫ് വൈൽഡ്ഫെൽ ഹാൾ, അതും രണ്ട് നോവലുകളും. എന്നാൽ മറ്റ് രണ്ട് സഹോദരിമാരെ പോലെ തന്നെ തൻ്റെ അതുല്യമായ പ്രതിഭ വിതറിക്കൊണ്ടാണ് ആൻ ബ്രോണ്ടിയും ഈ രണ്ട് നോവലുകൾ എഴുതി തൻ്റെ ചെറുപ്രായത്തിൽ 29-ാമത്തെ വയസ്സിൽ മരിച്ചു പോയത്. ആൻ ബ്രോണ്ടി മരിക്കുന്നതിൻ്റെ തലേ വർഷമാണ് ആദ്യ നോവൽ ഈ ആഗ്നസ് ഗ്രേ എഴുതുന്നത്. 2-ാമത്തെ നോവൽ ഇറങ്ങിയ വർഷമാണ് ആൻ ബ്രോണ്ടി മരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ നോവലിലേക്ക് കടക്കാം. നോവൽ മറ്റു രണ്ട് സഹോദരിമാരുടെ നോവൽ പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇതും ഒരു പ്രണയകഥയാണ്. പക്ഷേ അതേപോലെ പ്രത്യക്ഷത്തിൽ വളരെ ശക്തമായ ഒരു പ്രണയകഥയല്ല. ജെയിൻ എയറിൽ നമ്മൾ കണ്ടത് ശരീരദാഹത്തിൽ നിന്നുപരിയായി, അല്ലെങ്കിൽ കാമത്തിൽ നിന്നുപരിയായി പ്രണയത്തെ ഒരു വികാരമായി, ഒരു സംസ്കാരമായി ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വതരൻ ഹൈറ്റ്സിലാണെങ്കിൽ വന്യമായ പ്രണയം ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആൻ ബ്രോണ്ടിയുടെ ആഗ്നസ് ഗ്രേയിലാണെങ്കിൽ വളരെ നിശബ്ദമായ ഒരു പതിഞ്ഞ നോവായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രണയമാണ്. കാരണം ഈ പ്രണയം അവസാനം വരെയും ഉള്ളിൽ പരസ്പരം പറയാതെ ഉള്ളിൽ ഇങ്ങനെ നീറി നീറി നീറിയാണ് ആഗ്നസ് ഗ്രേ കൊണ്ടു നടക്കുന്നത്. അത്തരത്തിൽ വളരെ പതിഞ്ഞ നിശബ്ദ പ്രണയമാണ് ആഗ്നസ് ഗ്രേയിലെ പ്രണയം. ആഗ്നസ് ഈ ആൻ ബ്രോണ്ടിയുടെ തന്നെ ദ ടെനന്റ് ഓഫ് വൈൽഫെൽ ഹാളാണ് കലാപരമായി മികച്ചു നിൽക്കുന്നത്. പക്ഷേ ഞാൻ ആഗ്നസ് ഗ്രേ തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ബ്രോണ്ടി സഹോദരിമാരുടെ ജീവിതം പ്രതിനിധീകരിക്കുന്നത് ആഗ്നസ് ഗ്രേ ആയതുകൊണ്ട് മാത്രമാണ്. മറ്റൊന്ന്, ആഗ്നസ് ഗ്രേയിൽ പ്രത്യക്ഷമായി തന്നെ അന്നത്തെ ഇംഗ്ലണ്ടിലെ പൊതുസമൂഹത്തിന് സ്ത്രീയോടുള്ള കാഴ്ചപ്പാട്, അതേപോലെ അതിൻ്റെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ സദാചാര മൂല്യം, അത് പ്രത്യേകിച്ച് സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായി പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് അത് കാണിക്കുന്ന മനോഭാവം, ഇതൊക്കെ വളരെ പ്രത്യക്ഷമായി തന്നെ ആൻ ബ്രോണ്ടിയുടെ ഈ ആഗ്നസ് ഗ്രേയിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അത് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള അതിൻ്റെ മനോഭാവവും, അതേപോലെ വിവാഹത്തോടുള്ള, ഇത് നമ്മൾ ജെയിൻ ഓസ്റ്റിൻ്റെ നോവലിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്, വിവാഹത്തോടുള്ള സ്ത്രീകളുടെ മനോഭാവവും പൊതുസമൂഹത്തിൻ്റെ മനോഭാവവും ഒക്കെ വളരെ വ്യക്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നോവലാണ് ആഗ്നസ് ഗ്രേ. ആഗ്നസ് ഗ്രേയുടെ കഥ ചുരുക്കത്തിൽ ഇത്രയും ഉള്ളൂ. ആഗ്നസ് ഗ്രേയുടെ മാതാപിതാക്കൾ വളരെ ദരിദ്രരാണ്. അമ്മ അതിസമ്പന്നയായിരുന്നു. സമ്പന്നനായ ഒരു യുവാവിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ വളരെ ഭാഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആഗ്നസ് ഗ്രേയുടെ അമ്മ. പക്ഷേ അവർ ഒരു ദരിദ്ര പുരോഹിതനെയാണ് സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഇഷ്ടത്തിന് വിപരീതമായി അയാളെ വിവാഹം കഴിക്കുകയും പിന്നീടുള്ള ജീവിതം ദാരിദ്ര്യത്തിലൂടെ കഴിഞ്ഞു പോവുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. ഈ അമ്മയെ വിവാഹം കഴിച്ച് ഈ ദരിദ്ര പുരോഹിതനാകട്ടെ, വളരെ സമ്പന്ന നിലയിൽ ജീവിക്കേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ സ്നേഹം മൂലം തകർത്തു എന്ന കുറ്റബോധത്താൽ ആ കുറ്റബോധം പേറി നീറിക്കൊണ്ട് അകാലത്തിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ ആണ് ആഗ്നസും ആഗ്നസിൻ്റെ മൂത്ത സഹോദരി മേരി, മേരിയുടെ വിവാഹം കഴിയുന്നുണ്ട്. ഈ ആഗ്നസ് ഗ്രേയുടെ അമ്മ ഈ ദാരിദ്ര്യത്തിലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഈ അമ്മ ദാരിദ്ര്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭാര്യ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കുറ്റബോധത്താൽ ഉള്ള സമ്പാദ്യം മുഴുവൻ ഒരു ബിസിനസ്സിൽ മുടക്കി ആ ബിസിനസ്സും തകർന്ന് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോയി, അങ്ങനെ ഇയാൾ അകാല ചരമോടെയാണ് ആഗ്നസിൻ്റെ അച്ഛൻ. ഈ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ആഗ്നസിന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആഗ്നസ് ഗവേണസ് എന്ന് പറയുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ ജോലി തിരഞ്ഞെടുത്ത്
ആഗ്നസ് ആദ്യമേ ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. പക്ഷെ അധികാലം ആഗ്നസിന് ആ കുടുംബത്തിൽ തൻ്റെ അധ്യയനം അധ്യാപനം തുടരാൻ പറ്റുന്നില്ല. കാരണം ഒന്ന്, ആഗ്നസിൻ്റെ വീക്ഷണം ആ കുടുംബത്തിൻ്റെ വീക്ഷണം ഇത് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത അന്തരമുണ്ട്. ആ സമ്പന്ന കുടുംബം അവരുടെ മക്കളെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ നിലവിലുള്ള സമൂഹത്തിന് അനുകൂലമാകാൻ ആണ് അല്ലെങ്കിൽ ആ രീതിയിൽ സഹജീവികളോടും ദരിദ്രരോടുമൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള ഒരു ഉപരിമധ്യവർഗത്തിൻ്റെ കാഴ്ചപ്പാടാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്നസാണെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹം അതേപോലെ പൊതു സമൂഹത്തിൻ്റെ മൊറാലിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ആഗ്നസിൻ്റെ കാഴ്ചപ്പാട്. അതാണ് സ്വാഭാവികമായിട്ടും ആഗ്നസിൽ നിന്ന് വരിക. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവസാനം ആഗ്നസിന് ആ കുടുംബത്തിന് ഈ ഗവേണസ് ജോലി ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വരും. കുറച്ച് ദിവസത്തിനുള്ളിൽ ആഗ്നസ് ചിന്തിക്കുന്നു, പക്ഷേ ഒരു കുടുംബം അങ്ങനെയാണെങ്കിലും എല്ലാ കുടുംബവും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ആഗ്നസ് വീണ്ടും ജോലിക്ക് ശ്രമിക്കുന്നു. മറ്റൊരു കുടുംബത്തിൽ ഗവേണസായി ജോലി കിട്ടുന്നു. ആ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളെയാണ് ആഗ്നസിന് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ആ കുടുംബത്തിൽ ചെല്ലുന്നു. ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബത്തിലും ഗവേണസിനോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നും ഇല്ല. പക്ഷേ അവിടെ രണ്ട് പെൺകുട്ടികൾ, അവർ ആദ്യത്തെ രണ്ട് കുട്ടികളെ പോലെ ആഗ്നസിന് ഒരു കീറാമുട്ടിയാകുന്നില്ല. ഇവരുമായിട്ട് ആഗ്നസ് വളരെ പെട്ടെന്ന് അടുക്കുന്നു. തന്നെയല്ല, ഇവരുടെ ജീവിത വീക്ഷണങ്ങളോടൊക്കെ ആഗ്നസിന് എന്താണ് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ളൊരു അതിശയം തോന്നുന്നത്. കാരണം അന്നത്തെ ഇംഗ്ലണ്ടിലെ പൊതുസമൂഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഈ രണ്ട് കുട്ടികളും വെച്ച് പുലർത്തുന്നത്. അതിൽ പ്രത്യേകിച്ച് മൂത്ത കുട്ടി മിസ് റോസിലി മുറേ എന്ന് പറയുന്ന ആ കുട്ടി ധാരാളം ചെറുപ്പക്കാരായ പുരുഷന്മാരുമായിട്ട് സ്നേഹം നടിക്കുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ പുരുഷന്മാരെയൊക്കെ തൻ്റെ സ്നേഹത്തിൻ്റെ വലയിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ അതൊരു മോശം കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായ മോശമായ ഒരു ക്യാരക്ടറൊന്നുമല്ല. എന്നിട്ട് അവൾ അതിസമ്പന്നനായ ഒരാളെ വിവാഹം കഴിക്കുന്നു. ഇതൊന്നും ആഗ്നസിന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, ആഗ്നസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, കാരണം തനിക്ക് ഈ വിവാഹം കഴിക്കുന്നയാളെ യഥാർത്ഥത്തിൽ ഈ റോസിലിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല, അയാളുടെ സമ്പത്ത് മാത്രമാണ് റോസിലി അയാളിലേക്ക് ആകർഷിക്കുന്നത്. അതൊരിക്കലും ആഗ്നസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആഗ്നസ് ഇഷ്ടമില്ലാത്ത ഒരാളെ സമ്പത്ത് കൊണ്ട് മാത്രം എങ്ങനെ വിവാഹം കഴിച്ചിട്ട് ആ ജീവിതം നന്നാവുമെന്നുള്ളതാണ് ആഗ്നസ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആഗ്നസ് ചിന്തിച്ചതുപോലെ തന്നെയാണ് പിൽക്കാലത്ത് ഈ റോസിലി വിവാഹം കഴിച്ച് ഒരു വർഷത്തിന് ശേഷം ആ വീട്ടിലേക്ക് റോസിലി ആഗ്നസിനെ ക്ഷണിക്കുന്നുണ്ട്. അത് മാനസികമായി തകർന്നു നിൽക്കുന്ന റോസിലി അല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ അധ്യാപികയാണ്. എന്നാൽ ഇപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ആഗ്നസിനെ ക്ഷണിക്കുന്നത്. അങ്ങനെ ക്ഷണിക്കുകയും ആഗ്നസ് അപ്പോഴത്തെ റോസിലിയുടെ, അത് ഒരു വർഷത്തിന് ശേഷം ഉള്ള അതിസമ്പന്നയായ അവരുടെ നിർഭാഗ്യകരമായ ജീവിതം കാണുന്നു. സമ്പന്നതയുടെ ഇടയിൽ ഉള്ള നിർഭാഗ്യങ്ങളെ കാണുന്നു. എന്തായാലും ഈ മറ്റേ റോസിലിയെയും റോസിലിയുടെ സഹോദരിയെയും പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ചുറ്റുപാടുകൾ, അവിടുത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ, അവിടുത്തെ പള്ളി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ അതിലൊക്കെ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ അടുക്കുന്നുണ്ട് ഈ ആഗ്നസ്. അങ്ങനെ അവിടുത്തെ ഒരു ചെറുപ്പക്കാരനായ ഒരു പുരോഹിതൻ വെസ്റ്റനോട് ആഗ്നസിനൊരു പ്രണയം തോന്നുന്നു. കാരണം ആഗ്നസിന് അവിടെ വേറെ സുഹൃത്തുക്കളൊന്നുമില്ല. ഈ രണ്ട് സഹോദരിമാരാണെങ്കിൽ സമ്പന്ന യുവാക്കളുമായിട്ടുള്ള ഈ എന്താണ് അവരുടെ സ്നേഹം നേടാനുള്ള ശ്രമത്തിലും അവരെ സ്നേഹം നടിച്ച് അവരെ വലയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലൊക്കെ അവരിങ്ങനെ പോകുമ്പോൾ ഈ ആഗ്നസ് ഈ പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തികച്ചു ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്. അപ്പോഴൊക്കെ ഈ ആഗ്നസിനെ ശ്രദ്ധിക്കുകയും ആഗ്നസ് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ ചെറുപ്പക്കാരനായ പുരോഹിതൻ. അങ്ങനെ പതിയെ പതിയെ ആഗ്നസിന് മനസ്സിലാവുന്നു ഈ പുരോഹിതനെ ആഗ്നസ് സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ പുരോഹിതൻ്റെ പെരുമാറ്റത്തിലും ആഗ്നസിന് മനസ്സിലാവുന്നുണ്ട് പുരോഹിതൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഉറപ്പിക്കാൻ ആഗ്നസിന് കഴിയുന്നില്ല. ഒരുപക്ഷെ അയാൾ ആഗ്നസിനോട് മാത്രമല്ല അവിടുത്തെ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളോടൊക്കെ വളരെ അനുഭാവപൂർവ്വം പെരുമാറുന്നു, കാരുണ്യത്തോടെ പെരുമാറുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അവരെയൊക്കെ സഹായിക്കുന്ന ഒരു മനുഷ്യനും കൂടെയാണ് ഈ പുരോഹിതൻ. അതുകൊണ്ട് ആഗ്നസിന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആഗ്നസിൻ്റെ ഒറ്റപ്പെടലിനോടും ഒരു ഗവേണസ് ജോലിയിൽ ആഗ്നസ് നേരിടുന്ന ആ വൈഷമ്യത്തോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സഹതാപമോ അനുകമ്പയോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ആഗ്നസിനോട് അയാൾ കാണിക്കുന്നതെന്നും ആഗ്നസിന് ചിലപ്പോൾ തോന്നുന്നുണ്ട്. സ്നേഹമാണെന്ന് ആഗ്നസിന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ആഗ്നസിന് അയാളോട് വളരെ അതിയായ സ്നേഹം തോന്നുന്നു.
അത് ഉള്ളിലൊരു വിങ്ങലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആഗ്നസ് അത് വേണ്ട വേണ്ട എന്ന് മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും അത് മനസ്സ് കേൾക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റോസ്ലിയുടെ വിവാഹം കഴിയുന്നു, റോസ്ലി പോകുന്നു. പക്ഷേ രണ്ടാമത്തെ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ട് ആഗ്നസ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഗ്നസിൻ്റെ അച്ഛൻ അകാലചരമം പ്രാപിക്കുന്നത്. അപ്പോൾ ആഗ്നസിൻ്റെ ഒരു സഹോദരി, മൂത്ത സഹോദരിയുടെ വിവാഹം കഴിയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ആഗ്നസിന് അമ്മ ഒറ്റപ്പെട്ടു പോകുന്ന അമ്മ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂള് തുടങ്ങുകയാണ്. അപ്പോൾ ആഗ്നസിന് ഈ ഗവേണസ് ജോലി അവസാനിപ്പിച്ച് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ തുടങ്ങുന്ന സ്കൂളിലേക്ക് ആഗ്നസ് തിരിച്ചു വരുന്നു. അതോടുകൂടിയിട്ട് ആഗ്നസിൻ്റെ ഏറ്റവും അതിയായ പ്രിയപ്പെട്ട വെസ്റ്റേൺ, പക്ഷെ വെസ്റ്റേൺ ആഗ്നസിനോട് സ്നേഹമുണ്ടോ എന്ന് ഉറപ്പില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, ഈ വെസ്റ്റേണേയും പിരിഞ്ഞ് ആഗ്നസ് തിരിച്ചു വരികയാണ്. പിന്നീട് ആഗ്നസ് എന്നും ഈ വെസ്റ്റേണിൻ്റെ ഒരു കത്തോ അല്ലെങ്കിൽ വെസ്റ്റേൺ എപ്പോഴെങ്കിലും വരുന്നതോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ പ്രതീക്ഷ ആഗ്നസിന് നഷ്ടപ്പെടുന്നുണ്ട്. ഒരിക്കൽ പോലും വെസ്റ്റേണിൽ നിന്നൊരു കത്ത് വരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ആഗ്നസിനെ അന്വേഷിച്ച് വരുന്നുമില്ല. അങ്ങനെ ആഗ്നസ് അത് മറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ആഗ്നസിന് മറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റോസ്ലിയുടെ വിവാഹത്തിന് ഒരു വർഷത്തിന് ശേഷം ഇവളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആഗ്നസിനെ വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ആഗ്നസ് ഈ റോസ്ലിയുടെ ഇപ്പോഴത്തെ ഈ വിവാഹം കഴിച്ചു എന്ന വലിയ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ കുറച്ച് ദിവസം ചെലവഴിക്കുന്നു. റോസ്ലിയുടെ അവസ്ഥ കാണുന്നു. പക്ഷേ ആഗ്നസിന് അവിടെ കുറച്ച് അധികം ദിവസം നിൽക്കണമെന്ന് തോന്നുന്നില്ല. ആഗ്നസ് തിരിച്ച് അമ്മയെ സഹായിക്കാൻ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ രാവിലെ ഈ സ്കൂള് നിൽക്കുന്ന അല്ലെങ്കിൽ ആഗ്നസിൻ്റെ അമ്മ നടത്തുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിൽ കൂടി അതിരാവിലെയുള്ള ഒരു നടത്തത്തിനിടയിലാണ് ആഗ്നസ് ഈ വെസ്റ്റേണെ അപ്രതീക്ഷിതമായി കാണുന്നത്. വെസ്റ്റേൺ ആഗ്നസ് നിന്ന അല്ലെങ്കിൽ ആഗ്നസ് ജോലി ചെയ്തിരുന്ന ഗവേണസ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആ കുടുംബത്തിൻ്റെ ഇടവക പള്ളിയിലെ ആ ജോലിയിൽ നിന്ന് ഇവിടെ മറ്റൊരു പള്ളിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നതാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ആഗ്നസ് കാണുന്നു. അങ്ങനെ ആഗ്നസിനോട് അയാൾ വീട് ചോദിക്കുന്നു. ആഗ്നസിൻ്റെ വീട് യഥാർത്ഥത്തിൽ അയാൾ തിരക്കി നടക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നതാണ്. ഇവിടെ വെച്ച് ആഗ്നസ് വീട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അയാൾ ആഗ്നസിൻ്റെ വീട് സന്ദർശിക്കുന്നു, അമ്മയുമായിട്ട് പരിചയപ്പെടുന്നു. പിന്നീട് അയാളുടെ കുറച്ച് സന്ദർശനങ്ങൾക്ക് ശേഷം അയാൾ ആഗ്നസിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ആഗ്നസിന് ആദ്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ആഗ്നസ് ആ വിവാഹ അഭ്യർത്ഥന അതീവ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ വളരെ സമ്പന്നനല്ലെങ്കിലും ദരിദ്രനായ ഒരു പാതിരിയെ അമ്മയെപ്പോലെ തന്നെ ആഗ്നസ് വിവാഹം കഴിക്കുന്നു. പക്ഷേ അമ്മയുടെ വിധിയല്ല ഇവിടെയുള്ളത്. വളരെ മാന്യമായ ശമ്പളം ഒക്കെ, വലിയ സമ്പന്നനല്ലെങ്കിലും ജീവിക്കാവുന്ന ഒരു ശമ്പളമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതം സംതൃപ്തമായ ഒരു ജീവിതമാണ് ആഗ്നസ് നയിക്കുന്നത്. ഇത്രയുമുള്ളൂ ആഗ്നസ് ഗ്രേ എന്ന് പറയുന്ന നോവലിൻ്റെ ചുരുക്കം. പക്ഷേ ഇതിലൂടെ നമ്മളോട് ആൻബ്രോണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇതാണ്, അവിടുത്തെ ഏത് സാമ്പത്തിക വർഗങ്ങൾ, അതായത് മധ്യവർഗത്തിൻ്റെയും താഴ്ന്ന വർഗത്തിൻ്റെയും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ 19-ാം നൂറ്റാണ്ടിലെ ആ രണ്ട് വർഗങ്ങളുടെ, ഇംഗ്ലണ്ടിലെ രണ്ട് വർഗങ്ങളുടെ ജീവിതത്തോടുള്ള വീക്ഷണങ്ങളുടെ പൊരുത്തപ്പെടാനാവാത്ത അന്തരം, രണ്ട് വിവാഹ കാഴ്ചപ്പാടുകളിൽ ഈ രണ്ട് തലത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സിൽ പെട്ട സ്ത്രീകളുടെ വിവാഹത്തോടുള്ള സമീപനത്തിൽ വരുന്ന അന്തരം, 3 ദരിദ്രരോടും തൊഴിലാളികളോടുമുള്ള ഉയർന്ന വർഗത്തിൻ്റെ മനോഭാവം, 4 പ്രണയത്തോടുള്ള മനോഭാവം, 3 അവിടുത്തെ പുരുഷാധിപത്യത്തോടും അത് ഉൽപ്പാദിപ്പിക്കുന്ന മൊറാലിറ്റിയോടും സ്ത്രീകൾക്ക്, ഈ രണ്ട് വർഗത്തിലെയും സ്ത്രീകൾക്കുണ്ടാകുന്ന മനോഭാവം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ നോവൽ വെളിപ്പെടുത്തുന്നു. ഒപ്പം ഒരു നിശബ്ദ പ്രണയം നമ്മളെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നോവലാണ് ആഗ്നസ് ഗ്രേ. എന്തായാലും മറ്റ് രണ്ട് ബ്രോണ്ടി സഹോദരിമാരോടൊപ്പം തന്നെ നിൽക്കാൻ ശേഷിയുള്ളതാണ്. 29-ാമത്തെ വയസ്സിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ച നോവൽ ആൻബ്രോണ്ടിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് ഈ രണ്ട് നോവലുകളും, ആൻബ്രോണ്ടിയുടെ രണ്ട് നോവലുകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നുക. ഒട്ടും മോശമല്ലാത്ത നോവലുകൾ തന്നെയാണ് ആൻബ്രോണ്ടിയുടേതും. അപ്പോൾ പുരുഷാധിപത്യം നിലനിൽക്കുന്ന ആ സമൂഹത്തിൽ നിന്ന് ജീവിതം കൊണ്ട് നിശബ്ദമായും കലാപരമായി ശക്തമായും കലാപം സൃഷ്ടിച്ച 3 എഴുത്തുകാരികളാണ് ബ്രോണ്ടി സഹോദരിമാർ. നമ്മൾ ഈ ആൻബ്രോണ്ടിയുടെ ആഗ്നസ് ഗ്രേയോട് കൂടി ബ്രോണ്ടി സഹോദരിമാരിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നു. ബ്രോണ്ടി സഹോദരിമാരുടെ എല്ലാ നോവലുകളും, ഷാർലറ്റ് ബ്രോണ്ടിയുടെ എല്ലാ നോവലുകളും, അതേപോലെ എമിലി ബ്രോണ്ടിയുടെ ഒരു നോവലുകൾ നമ്മൾ പറഞ്ഞു, ആൻബ്രോണ്ടിയുടെ രണ്ട് നോവലും, ഇത് തീർച്ചയായും ഒരു വായനക്കാരൻ എന്ന നിലയിൽ
വായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത തോമസ് ഹാർഡിയുടെ നോവലുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.